ഹായ് ഹലോ നമസ്കാരം ടോയ്സ് ബ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കിടലൻ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ആമസോണിലാണ് ഈ പ്രൊഡക്റ്റ് വന്നേക്കണേ. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. വാവ്! അപ്പോൾ ഒരു കിടലം ഹിപ്പോസ് ലോഞ്ച് ചെയ്യുന്നതാണ് ഈ പ്രോഡക്റ്റ്. ഒരു ഹങ്കറി ഹിപ്പോസ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. ഇത് ഏകദേശം 4+ 4+ ഏജിലുള്ളവർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഗെയിം കളിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇങ്ങനെ ഈസിയായിട്ട് കളിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1999 രൂപയാണ് ഇൻക്ലൂഡ് ടാക്സ് അടക്കം വില വരുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തു, ഇവിടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആൾ കാണുന്ന നമ്പറിൽ ഒന്ന് അയച്ചു തരിക. അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് ഗിവേ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അതിനകത്തുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, അതെങ്ങനെയാണ് ഹൗ ടു യൂസ്, എങ്ങനെയാണ് കളിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. 4 ബാറ്ററി ഉണ്ട്. അപ്പോൾ ബാറ്ററി അതിൻ്റെ ഇൻക്ലൂഡ് അല്ല. അപ്പോൾ നമ്മൾ ബാറ്ററി സെപ്പറേറ്റ് 4 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഇതിന് ഈ സംഭവമുണ്ട്, ഇതിനകത്താണ് അതിൻ്റെ ഒരു ലോഞ്ചറും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് സ്ക്രൂ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ബാറ്ററി ഇടാം. ഓക്കെ, ഫൈനലി നമ്മൾ അതിൻ്റെ ബാറ്ററി ഇൻസെർട്ട് ചെയ്തു. ബാറ്ററി ഇൻസെർട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഈ ഓരോ സംഭവങ്ങളല്ലേ, അപ്പോൾ നമ്മൾ ഈ വെച്ചേക്കുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് ഇതിട്ട് ഇൻസെർട്ട് ചെയ്യാം. അത് വളരെ സിമ്പിളാണ്. ഇവിടെ ഒരു പ്ലസ് ഇതുണ്ട്, അതിട്ട് നമുക്ക് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഓരോന്നും നമുക്ക് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇവിടെ ഒരു അതിനൊരു ഷേപ്പ് ഉണ്ടോ, ദേഷ്യപ്പെട്ട് നോക്കണ രീതിയിൽ. അപ്പോൾ അടുത്തത് നമുക്ക് വേറെ ഒന്നുണ്ട്, പച്ചയുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് 4 രസകരമായ ഒരു കളറാട്ടോ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തത് വേറൊരു കളറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് 4 എണ്ണം ഫൈനലി നമ്മളിങ്ങനെ സെറ്റ് ചെയ്തു. കേട്ടോ, ഇനി നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെഗ്ഗാണ്. അപ്പോൾ നമുക്ക് ഈ ലെഗ് ഇവിടെ ഇതുണ്ട്, ഇവിടെ ഒരു സംഭവമുണ്ട്. ഇവിടെ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ അമർത്തിയാൽ മതി, ആ ലെഗ് സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ 4 എണ്ണം നമുക്ക് ഫൈനലി സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് ഇവിടെ ഈ സംഭവമല്ലേ, ഇതാണ് അതിൻ്റെ ആ ഒരു ഇങ്ങനത്തെ ഈ ഒരു വിടുന്ന ഒരു സംഭവം. കണ്ടോ, ഇതിങ്ങനെ ഒരു വിടുന്ന സംഭവം. അപ്പോൾ അതും ഇതേപോലെ നമുക്കിത് ഇങ്ങനെ അത് ഈസിയായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ. അപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒക്കെ കഴിയുമ്പോഴാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ 4 എണ്ണം നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അടുത്ത് നമുക്കിത് ഇവിടെ ഈ സൈഡിൽ സെറ്റ് ചെയ്യണം, ഈ സൈഡിൽ നമുക്ക് സെറ്റ് ചെയ്യണം. അതിങ്ങനെ സെറ്റ് ചെയ്ത് അടുത്ത് ഈ സൈഡിൽ ഇവിടെ സെറ്റ് ചെയ്യണം, ഇവിടെ സെറ്റ് ചെയ്യണം. അടുത്ത് നമുക്ക് ഇത് ഇവിടെ സെറ്റ് ചെയ്യണം. കണ്ടോ, അങ്ങനെ ഫൈനലി നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇത് ഓണാക്കാം. ഓണാക്കണം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ ഒരു ബട്ടണുണ്ട്, കണ്ടല്ലേ, ഈ ബട്ടണിലാണ് നമുക്ക് ഓണാക്കുക. ഈ ബട്ടൺ 3 സ്പീഡുണ്ട്, 3 സ്പീഡിനനുസരിച്ച് ഇത് വാ തുറക്കും അടയ്ക്കുകയും ചെയ്യും. നമുക്ക് ആദ്യം ജസ്റ്റ് ഓണാക്കാം. ഓണാക്കുമ്പോൾ തന്നെ കണ്ടോ, കണ്ടോ, ഇപ്പോൾ ഫസ്റ്റത്തെ സ്പീഡാണ്, കണ്ടല്ലേ, പതുക്കെയാണ് വാ തുറക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടുന്ന് ഈ നമ്മുടെ ആ ഒരു ബബിൾസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിട്ട് വന്ന് വീഴാൻ എളുപ്പമുണ്ട്. അടുത്ത് നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടി നോക്കാം. ഇവിടെ സ്പീഡ് കൂട്ടാം, കണ്ടോ, ഇപ്പോൾ കുറച്ചും കൂടി സ്പീഡായി, കുറച്ചും കൂടി ആംഗ്രി ആയി. ഇപ്പോഴാണ് ശരിക്കും നമ്മുടെ ആ ഹിപ്പോയുടെ ആംഗ്രി എന്ന് പറഞ്ഞ പോലെ ആംഗ്രി ലോഞ്ച് ഹിപ്പോയായത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ കളിക്കണേ എന്ന് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കളിയാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ബബിൾസൊക്കെ ഇടാം. ഇങ്ങനെ വെച്ചിട്ടിരുന്ന് അടയ്ക്കാൻ പറ്റും. അടയ്ക്കുന്നല്ലേ, അടയ്ക്കും, എല്ലാം അടഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടല്ലേ. ഇനി നമുക്ക് ഈ ബോൾ ഉപയോഗിച്ചത് എങ്ങനെയാണ് വീഴിക്കണേന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടല്ലേ, ഇവിടെ 1, 2, 3, 4, 4 പിന്നെ സ്റ്റാറ്. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ഫസ്റ്റിലെ സ്റ്റാറ് ആരാണ് വരുന്നത്, ഹയറായിരിക്കും ഈ കളിയുടെ വിന്നർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ബോളുകളുണ്ട്. ഈ ബോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് എന്താ പറയുക, തണ്ണിമത്തൻ്റെ ഷേപ്പാണ് കൊടുത്തേക്കുക. കണ്ടോ, തണ്ണിമത്തൻ്റെ ആ ഒരു ഹങ്കറി ഹിപ്പോസിൻ്റെ അതിനകത്ത് കൊടുത്തേക്കുന്ന രീതിയിലുള്ള ഒരു തണ്ണിമത്തങ്ങയാണ്. അപ്പോൾ തണ്ണിമത്തങ്ങ ഇത് വയ്ക്കുക. അപ്പോൾ ഈ സാധനം ഇങ്ങനെ വീണ് ഇതിക്കടെ വീണിട്ട് ഈ സാധനം ഇതിക്കടെ ഇറങ്ങി ഇങ്ങനെ വരും എന്നുള്ളതാണ്.
അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇത് പറഞ്ഞിട്ട് പോകാം. ഇതിങ്ങനെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇത് എവിടെ വരും കണ്ടല്ലേ. അതിന് ശേഷം നമുക്ക് കളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുന്ന് തട്ടി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ എത്ര ബോളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈക്വലായിട്ട് ബോളുകൾ നമുക്ക് കുറച്ച് വെച്ച് നമുക്ക് കിട്ടും. ഈക്വലായിട്ട് എല്ലാവർക്കും ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഈക്വലായിട്ട് ഇടുന്നില്ല, അപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈക്വലായിട്ട് ബോളുകൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ബോളുകൾ നമുക്ക് എല്ലായിടത്തും തന്നെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇട്ട് കൊടുക്കാം കുറച്ച് ബോളുകൾ, ഇവിടെ ഇട്ട് കൊടുക്കാം കുറച്ച് ബോളുകൾ, നമുക്ക് ഇവിടേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലായിടത്തും നമുക്ക് കുറച്ച് ബോളുകൾ ബോളല്ല ഇനി ഇത് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് നോക്കുമ്പോഴും ഇവിടെ മൂന്ന് സ്പീഡുണ്ട്, രണ്ട് സ്പീഡുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇച്ചിരി സ്പീഡ് കുറച്ചിട്ട് നമുക്കൊന്ന് കളിച്ച് നോക്കാം എങ്ങനെയുണ്ട് നമുക്കറിയാലോ. അപ്പോൾ നമുക്ക് സ്പീഡൊന്ന് ജസ്റ്റ് കുറച്ച് നോക്കാം. ഉണ്ടോ ചെറിയ രീതിയിൽ പാവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു തണ്ണിമത്തിന് എടുക്കാം. ഒരു തണ്ണിമത്തിന് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടോ, ഇവിടെ നമുക്ക് ഇവൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. റെഡി, 1 2 3. അയ്യോ ഫ്ലോപ്പായി ഫ്ലോപ്പായി ഫ്ലോപ്പായി. അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും ഒരു തണ്ണിമത്ത് എടുക്കുക. നമുക്ക് ഓവറിനെങ്കിലും വീഴ്ത്തണം കേട്ടോ, ഓവറിനെങ്കിലും വീഴ്ത്തണം. 1 1 2 കളിക്കട്ടെ. അയ്യോ സ്പീഡ് ഇച്ചിരി കുറഞ്ഞു. ഒന്നുകൂടി നോക്കാം, നമുക്കിത് ഉറപ്പായിട്ട് വീഴും. ഓ മൈ ഗോഡ് വീണില്ല വീണില്ല. ഇത് വളരെ രസമാണ്, എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്നുള്ളതാണ്. നമുക്കിത് വീഴ്ത്തണം. ഓ മൈ ഗോഡ് വീണില്ല. അടുത്ത് നമുക്ക് നോക്കാം, സ്കില്ല് വേണം, ചെറിയ വീടുക വീടുക വീട് വീട് വീട്. അടുത്ത് നമുക്ക് നോക്കാം, 1 2 3 വീഴ്ത്തില്ല. ഓ മൈ ഗോഡ് അവൻ്റെ സൈഡിൽ വിട്ടി. നമുക്ക് ഇതിന് നോക്കാം. രണ്ടെണ്ണം വീഴ്ത്തി. നമുക്ക് ഓരോ കൂടി വീഴ്ത്തണം, നമ്മളെ ഉറപ്പായിട്ടും വീഴ്ത്തണം ഓരോ കൂടി. അവളിവിടെ മൂന്നെണ്ണം ഗെയ്സ്, മൂന്നെണ്ണം ഇത് ഉറപ്പായിട്ടും വീഴ്ത്തണം. അങ്ങനെ മൂന്നെണ്ണം നമ്മൾ വീഴ്ത്തിയിരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡൊന്ന് കൂട്ടി നോക്കാം. ഇവിടെ സ്പീഡൊന്ന് കൂട്ടി കുറച്ചുകൂടി സ്പീഡ് ആക്കാം. ഇപ്പം കുറച്ചും കൂടി അവന് വിശപ്പൂടി, ഹങ്ക്രി ആയി, കുറച്ചുകൂടി വിശപ്പായി. അപ്പോൾ ഹങ്ക്രി ആയി, പുള്ളി ആംഗ്രി ആയി. അപ്പോൾ നമുക്ക് അടുത്തൊന്ന് വീഴ്ത്തി നോക്കാം. അപ്പോൾ അവിടെ മൂന്നെണ്ണം വീഴ്ത്തി. നമുക്ക് ഈ പച്ചയിലൊന്ന് വീഴ്ത്തി നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ചെണ്ണമുണ്ട്. ഇതെങ്ങനെയാണ് വീഴും? അവൻ വിശപ്പ് കൂടി, വിശപ്പ് കൂടി പോയിടും. അവൻ്റെ വാവടിൻ്റെ സ്പീഡും കൂടി. വാ ഫസ്റ്റിൽ തന്നെ നമ്മൾ വീഴ്ത്തി. അടുത്ത് നമുക്ക് നോക്കാം, അത് പോയി. അത് വീഴ്ത്തേ പോയി, എവിടെയാണെന്ന് അറിയില്ല. എന്തായാലും ആദ്യത്തെ പറഞ്ഞ് വീഴ്ത്തി. പോ ഗൈസ്, പോയി ഗൈസ്. രണ്ടെണ്ണം നമ്മൾ വീഴ്ത്തിയിരിക്കും, രണ്ടെണ്ണം വീഴ്ത്തി. ഓരോ കൂടെ നമുക്ക് വീഴ്ത്തണം. വാ ഗൈസ്, നമ്മൾ മൂന്നെണ്ണം വീഴ്ത്തിയിരിക്കും കേട്ടോ, മൂന്നെണ്ണം വീഴ്ത്തി. ഇനി നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് ഇവൻ്റെ ഒന്ന് വീഴ്ത്തി നോക്കാം. വാ ഫസ്റ്റിൽ തന്നെ നമ്മൾ വീഴ്ത്തി. വാ അടുത്ത് നിർത്താണ്ട് ഓരോ കൂടി നമ്മൾ വീഴ്ത്തണം. വീഴ്ത്താൻ പോകണേ, വീഴ്ത്താൻ പോകണേ. അടുത്ത ഹാട്രിക്കാണ്, 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 ഹാട്രിക്, ഹാട്രിക്, ഹാട്രിക്. നമ്മൾ ഒരു ഒരു ഹാട്രിക്ക് നമ്മൾ വീഴ്ത്തിയിരിക്കുന്നു. നമുക്ക് ഇവിടെ നോക്കാം, എല്ലാവരും വീഴും. വാ ഫൈനലി അവസാനം നമ്മൾ യെല്ലോയിൽ നമ്മൾ കിട്ടു. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ എത്ര ഈസി ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോയിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. വളരെ നല്ല രസമുള്ള, ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന, വളരെ എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു കിടറൻ ടോയ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ പറയാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഷെയർ ചെയ്ത് മാത്രം പോരാ, നിങ്ങളിത് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോയ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും, ഞങ്ങൾ ഗിവ് അവേ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണാൻ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും അയച്ചെടുക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺ.